ആരും ഇതിനെ കാണുവാനായിട്ട് ഇടയായി തീരരുത്. തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ന്യായപ്രമാണം പ്രകാരം നമ്മുടെ കർത്താവിന്റെ ദൈവത്തിന്റെ ആലയത്തിൽ കർത്താവിന് അർപ്പിക്കുവാൻ എന്ന് ലൂക്കോസ് 2:24 പറയുന്നത് പോലെ തങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവിനായിട്ട് അർപ്പിക്കുവാൻ മാതാപിതാക്കൾ അവരുടെ പ്രിയപ്പെട്ടവർ ദൈവസഭ ഒരുമിച്ച് കടന്നു വന്നിരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ ദൈവസംഗതിയിൽ ദൈവമക്കളായിരിക്കുക. ഒരു ചിന്തകൻ ഇങ്ങനെയാണ് പറഞ്ഞത്, വി കാനോട്ട് ഓൾവേസ് ബിൽഡ് ദ ഫ്യൂച്ചർ ഓഫ് അവർ ചിൽഡ്രൻ, ബട്ട് വി കാൻ ബിൽഡ് അവർ ചിൽഡ്രൻ ഫോർ ദ ഫ്യൂച്ചർ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി പണിതെടുക്കുവാൻ എപ്പോഴും നമുക്ക് ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരികയില്ല. നമ്മളാ കഴിയുന്നിടത്തോളം പണിയാൻ നാം പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മേക്കാൾ പണിയുവാൻ പരിശ്രമിച്ചവർ, പ്രാപ്തിയുള്ളവർ പലരും കുഞ്ഞുങ്ങളുടെ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ എന്ന് പകൽ പരിശുദ്ധാത്മാവിൽ എനിക്ക് ദൈവമക്കളോട് പറയുവാനുള്ളത്, കുഞ്ഞുങ്ങളുടെ ഭാവി ഒരുപക്ഷെ കെട്ടിപ്പടുക്കുവാൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ അവരുടെ ഭാവിക്ക് വേണ്ടി അവരെ പണിതെടുക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ സഹായവും ദൈവവചനത്തിന്റെ നിയോഗവും ഉണ്ടെങ്കിൽ നമുക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ഇവിടെയുണ്ട്. ജീവിതത്തിന് ഒരുപാട് അനുഭവങ്ങളുള്ള ദൈവമക്കളോട് നമുക്ക് ഞാൻ ചോദിക്കണം, what is the most responsible job or responsibility in the world? ഭൂമിയിലെ ഏറ്റവും ഉത്തരവാദിത്വമുള്ള ഒരു പ്രവൃത്തി ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? എന്ത് പറയും? സഹോദരിമാരനെ പറയുന്നു, എന്താണ് നിങ്ങളുടെ ഏറ്റവും ഉത്തരവാദിത്വമുള്ള ജോലി പ്രവൃത്തി? സഹോദരിമാർക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ടില്ല. സഹോദരന്മാർക്ക് ആർക്കെങ്കിലും വല്ലതും പറയാറുണ്ടോ? സഹോദരം ആണോ? ഡേറ്റൊക്കെ കത്തി വരുന്നതേ ഉള്ളൂ. നമ്മുടെ ഔദ്യോഗിക രംഗങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷേ ഒരു മാതാവിനെയും ഒരു പിതാവിനെയും സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും ഉത്തരവാദിത്വമുള്ള കാര്യം അവരുടെ പേരന്റ്ഹുഡ്, അവരുടെ രക്ഷകർത്തൃത്വമാണ്. ഇന്ന് പകൽ കുഞ്ഞുങ്ങളുടെ ദൈവത്തിന് സമർപ്പിക്കുന്ന കുടുംബങ്ങളല്ല, മാത്രമല്ല എല്ലാ കുടുംബങ്ങളോടും മാതാപിതാക്കളോടും പരിശുദ്ധാത്മാവിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ദൈവം ഈ ഭൂമിയിൽ ആയുസ്സിലേൽപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് നിങ്ങളെ കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളർത്തിയെടുക്കുക എന്നുള്ളത്. മാതാപിതാക്കളോട് ഞാൻ ചോദിക്കട്ടെ, ഈസ് ഇറ്റ് എ ഹാർഡ് വർക്ക്? കഠിനമായ ഒരു പ്രവൃത്തിയാണോ അത്? ഈസ് ഇറ്റ് എ ഹൗ മെനി ഓഫ് യു ഫീൽ ദാറ്റ്സ് എ ഹാർഡ് വർക്ക് ടു നർച്ചർ ദ ചിൽഡ്രൻ? പേരന്റ്ഹുഡ് ഇച്ചിരി കട്ടിയുള്ള കാര്യമാണെന്ന് ചിന്തിക്കുന്ന എത്ര മാതാക്കളിവിടെ ഉണ്ട്? ഒന്ന് രണ്ടു പേരേ ഉള്ളൂ, ബാക്കിയുള്ളവർ വളരെ ഈസിയാണ്. നിങ്ങൾ ഇന്ന് എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്. ആ പിതാക്കൾ എന്താ പറയുന്നു? അത് നമ്മൾ അവരെ ഏൽപ്പിച്ചിരിക്കുന്നുണ്ട്, നമുക്ക് വലിയ പറഞ്ഞ കൺസിസ്റ്റന്റ് വർക്ക്. എന്നാൽ ഒരു ചിന്തകൻ പറഞ്ഞിട്ടുള്ള എന്താണെന്നറിയോ, മോർ ദാൻ എ ഹാർഡ് വർക്ക് ഇറ്റ് ഈസ് എ ഹാർട്ട് വർക്ക് എന്നാണ്. ഇറ്റ്സ് നോട്ട് എ ഹാർഡ് വർക്ക് ബട്ട് ഇറ്റ്സ് എ ഹാർട്ട് വർക്ക്. വി വർക്ക് ഹാർഡ്, സം പീപ്പിൾ ഹാർഡ്ലി വർക്ക്. Nurture their children. എത്ര കഠിനമായി നമ്മൾ അതിനു വേണ്ടി അധ്വാനിക്കുന്നു എന്നുള്ളത് നല്ല കാര്യം. When it becomes the work of our heart, നമ്മുടെ ഹൃദയത്തിന്റെ ഒരു ക്രിയയായി നമ്മുടെ രക്ഷകർത്തൃത്വം മാറുമ്പോൾ ദൈവമക്കളെ അതിൽ നമുക്ക് വിജയികളാകുവാനായിട്ട് തയ്യാറി ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹമുണ്ട്. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ മാതാപിതാക്കളോട് ഏവരോടും എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ അറിയേണ്ടത് ഒന്ന്, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ മനസ്സിലാക്കും. ഇതൊക്കെ ഒരുപാട് മേഖലകളുള്ള കാര്യങ്ങളാണെങ്കിലും വളരെ സിമ്പിളായി ഞാൻ പറഞ്ഞ് ചോദിച്ചങ്ങ് പോവാം. മാതാപിതാക്കള്
ഒന്ന് ചിന്തിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ വാസ്തവത്തിൽ നമുക്ക് അറിയാം. Do we really know our children? My dear children, come on, listen to me. What do you think? Your parents know you? What about you boys? Your parents truly know you? No. Obey, do them that. No. Glory. ഒരു കുഞ്ഞു പറഞ്ഞതേ ഉള്ളൂ. മിക്കവാറും കുഞ്ഞുങ്ങളോടൊക്കെ പേഴ്സണലി ചോദിച്ചാൽ അവരുടെ ചിന്തയിൽ അവർ പറയുന്ന വേറെ മേഖലകളിലൂടെ കാര്യം അവരുടെ ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചൊക്കെ നമ്മൾ ചലിക്കുന്നില്ല എന്നുള്ള ചിന്തയിലൊക്കെ ആയിരിക്കും ഒരു പക്ഷെ അവർ പറയുന്നത്. പക്ഷേ വാസ്തവമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് മാത്രം ഇട്ടേ നമുക്ക് ഇന്നങ്ങ് പോ ആ വിഷയം നമുക്ക് വേറെ ദിവസം. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അറിയാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതിപ്രധാനമായ ഒരു കാര്യം നമ്മുടെ കുഞ്ഞുങ്ങള് നമുക്ക് ദൈവം തന്ന നിഗ്രഹങ്ങളാണെന്ന് നമുക്കെല്ലാം ബോധ്യമുണ്ടല്ലേ. ഒരിക്കലും യാക്കോബ് ഇങ്ങനെ പരിവാരവുമായിട്ട് വരികയാണ്. വരുന്ന സമയത്ത് ഏഷ്യാവ് അങ്ങനെ എതിരേറ്റ് ചെല്ലുന്ന കാര്യമൊക്കെ നമുക്കറിയാമല്ലോ അല്ലേ. ഏഷ്യാവ് എതിരേറ്റ് ചെല്ലുന്ന സമയത്ത് 33 അധ്യായം വാക്യം ഒന്ന് ശ്രദ്ധിക്കും. ഒരു കൂട്ടം ഈ പുള്ളി പണ്ട് ഒരു വടി എടുത്തോണ്ട് വീട്ടിൽ നിന്ന് ഓടിപ്പോയ പുള്ളി അദ്ദേഹം വരുന്നു പുറകിൽ തന്നെ ഒരു 3 ഫുട്ടായിട്ട് ഇങ്ങനെ അടുക്കി നിർത്തിയേക്കുക. നിങ്ങൾ ആ പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കണം. അപ്പം പിന്നെ അവൻ തലപൊക്കി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കണ്ടിട്ട് ഒറ്റ ചോദ്യം ചോദിക്കുക, എന്നോടുകൂടെ ഇവർ ആര്? ഏഷാവിന്റെ ഒറ്റ ചോദ്യം ആരടവേ ഇതിന്റെ കൂടെ ആരടെ പുള്ളിയാകെ അത്ഭുതപ്പെട്ടു പോയി. ഒരു 10-13 പുലി പോലെ ഇങ്ങനെ നേരം നിൽക്കുമല്ലോ. ഉടനെ അവൻ പറയുന്ന ഒരു മറുപടിയുണ്ട്, വായിച്ച ആ ഭാഗം. ദൈവം അടിയന നൽകിയിരിക്കുന്ന മക്കൾ എന്ന് അവൻ പറഞ്ഞു. ഇംഗ്ലീഷ് ആ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മലയാള പരിഭാഷ എന്നൊരു വാക്കം വിട്ടു. അതിനകത്ത് ഒരു വാക്ക് മലയാളി അങ്ങ് വിട്ടുകളഞ്ഞു. നമ്മൾ പലപ്പോഴും വിട്ടുകളക്കുകയാണ്. അത് പിള്ളേരുടെ കാര്യത്തിലല്ല, ഒരുപാട് കാര്യത്തില് നമ്മളെ ദൈവം തന്ന ഞാൻ വാങ്ങിച്ചതാ ഈ ഒരു ചിന്ത പലപ്പോഴും നമുക്കുള്ളൂ. പക്ഷെ ആ പദപ്രയോഗം ഞാൻ കഴിഞ്ഞ ദിവസം വചനം ധ്യാനിക്കുന്ന സമയത്ത് സത്യം പറയാമല്ലോ തിരിച്ചറിഞ്ഞത് കഴിഞ്ഞ ദിവസത്തെ ധ്യാനത്തിലാണ്. കാര്യം ഇത് രണ്ടും കൂടെ ചേർത്ത് കമ്പയർ ചെയ്ത് വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാകത്തുള്ളൂ. പലപ്പോഴും മലയാളം വായിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷും വായിച്ചിട്ടുണ്ട്, പക്ഷേ ആ ഡിഫറൻസ് ഞാൻ വെരിഫൈ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസമാണ്. The children which God has graciously given thy servant. ഇത് പകൽ മാതാപിതാക്കളെ വിശ്വസാൽ കുഞ്ഞുങ്ങളെ ദൈവം സമർപ്പിക്കുന്ന പ്രിയമുള്ളവരെ ഇത് മനസ്സിലാക്കണം. God has graciously given you this gift. And pray for others who are not yet received this grace in their lives. So know your children. Children ask the reward or heritage or blessings from the Lord. രണ്ടാമത്തേത്, കുഞ്ഞുങ്ങളെ നമ്മൾ അറിയുമ്പോൾ അവരെ അനുഗ്രഹമായി നാം മനസ്സിലാക്കുന്നു. രണ്ട്, know their needs. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ നമുക്ക് അറിയാമോ എന്ന് ചോദിച്ചാൽ ലാസ്റ്റ് എന്ന് ചോദിക്കുന്ന എല്ലാം മണ്ടൻ ചോദ്യങ്ങളാണല്ലോ എന്നാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്ത. ചില സമയങ്ങളിൽ പൗലോസ് പറയുന്നത് പോലെ ഞങ്ങളങ്ങ് പോഷന്മാരാകും. എന്തിനാണെന്നറിയാമോ? നിങ്ങൾ ജ്ഞാനികളാകാൻ വേണ്ടി, നിങ്ങൾ വിവേകികളാകാൻ വേണ്ടി, കാര്യങ്ങളെ ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിക്കേണ്ടതിന് വേണ്ടി. കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റ് തരാൻ
കുറയാത്ത ഒരു ലേഖനം എഴുതി എന്റെ പക്കലേൽപ്പി. എനിക്കത് നന്നായിട്ടറിയാം. പക്ഷേ നമ്മൾ അതിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യണം. ഇന്ന് ഞാൻ ക്ലാസിഫൈ ചെയ്യാൻ പോയാൽ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുവാൻ കഴിയാതെ പോകുക. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളെ ഒന്ന് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യണം. ഒന്ന്, നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ദ ഫിസിക്കൽ നീഡ്സ് ഓഫ് അവർ ചിൽഡ്രൻ. Children, come on, tell me, what are the physical needs? You have physical needs? Come on, come on. Nani? What are your physical needs? Food, 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 food. One foot, two foot, three foot. Any other thing? Number one, the physical needs. Number two, the mental needs. Manasikavishya. Third, the spiritual needs. The moment I'm telling you, മൂന്നാമതാ സ്പിരിച്വൽ നീഡ്സ് പറഞ്ഞു. എന്നാൽ നിങ്ങൾക്ക് അതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ ഉണ്ടാക്കാം. ഫിസിക്കൽ, മെന്റൽ ആൻഡ് സ്പിരിച്വൽ. ആത്മാർത്ഥതയോടെ പറഞ്ഞു ഇത് മൂന്നും ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിനാദ്യത്തെ പരിഗണന നമ്മൾ ഏതിനാ കൊടുക്കുന്നേ? സ്പിരിച്വൽ. Very good girl. But you're going to have the spiritual. I'm sure. Sathya may paraya, voice ko paraya, irudhayo sarathil, enda kunyinde, atma yavishatthi nana jnana, shariliga, manasiga, avishatthi kaal, prathanya kudukku nana paraya, tandiyan ono dayumakru. ആ പ്രാഗൽഭ്യത്തിലേക്ക് വളർന്നു വരണം. ആറു പേര് കുടുംബമായിട്ട് വന്ന് കൊച്ചിനെ എന്റെ കയ്യിലോട്ട് തരി, ഞാൻ പ്രാർത്ഥിച്ച് തിരിച്ചങ്ങോട്ട് ഏൽപ്പിക്കും. പരിപാടി തീർന്നെന്നും പറഞ്ഞ് ആരും പോയേക്കരുത്. വളർത്തിയെടുക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ആത്മീയ ആവശ്യങ്ങൾക്ക് പരിഗണന കൊടുത്ത് ദൈവസന്നിധി വളർത്തിക്കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വം ഈ സഭാഹോളിൽ ദൈവജനത്തിന്റെ മുമ്പിൽ ദൈവ സാന്നിധ്യത്തിൽ ദൂതന്മാരെ സാക്ഷി നിർത്തി ഇന്ന് മുതൽ ഏറ്റെടുത്തുകൊണ്ടാണ് നിങ്ങൾ മടങ്ങിപ്പോകുന്നതെന്ന് ജീവിതത്തിൽ ഒരു കാലത്തും മറന്നു പോകരുത്. ക്ലാസിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്കായിട്ട് ഇന്ന് മുതൽ ഞാൻ വിട്ടുതരികയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നിങ്ങൾ മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം മനസ്സിലാക്കും, നിങ്ങളുടെ കുഞ്ഞിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. കഴിഞ്ഞ ദിവസം ഒരു വലിയ മനുഷ്യൻ ഇപ്രകാരം തന്റെ സംഭാഷണത്തിൽ പറഞ്ഞു, നിങ്ങളുടെ ഡിസയേഴ്സും നിങ്ങളുടെ ഡിസപ്പോയിന്റ്മെന്റ്സും എല്ലാം അടിച്ചേൽപ്പിക്കാനുള്ള ഉപകരണങ്ങളല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളും. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, നിങ്ങളെ ഒരുപാട് നിരാശകളുണ്ട്. എനിക്ക് അങ്ങനെ ആകാൻ ആഗ്രഹമുണ്ടായിരുന്നു, നടന്നില്ല. ഇങ്ങനെ ആകാൻ ആഗ്രഹമുണ്ടായിരുന്നു, കഴിഞ്ഞില്ല. എനിക്ക് എഞ്ചിനീയർ ആകണമെന്നായിരുന്നു എന്റെ സ്വപ്നം, എനിക്ക് അതിന് കഴിഞ്ഞില്ല. എന്നാൽ എന്റെ കൊച്ചിനെ എഞ്ചിനീയർ ആക്കണം, എനിക്ക് ഡോക്ടർ ആകണമെന്നായിരുന്നു ആഗ്രഹം, എന്റെ കൊച്ചിനെ ഡോക്ടർ ആക്കണം. ഇതൊക്കെ നല്ലതെന്ന് ചോദിച്ചാൽ അല്ലെന്ന് ആര് പറയും? എല്ലാം ആക്കുന്നത് നല്ലതാ, പക്ഷെ നിന്റെ ദൈവത്തിന്റെ ആഗ്രഹം നിന്റെ കൊച്ചിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ കോടി മുടക്കി ഞാൻ ഡോക്ടറാക്കിയാലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് അൾട്ടിമേറ്റ്ലി നമുക്ക് എല്ലാവർക്കും ആവശ്യമായിരിക്കുന്ന കർത്താവ് എന്റെ കുഞ്ഞിനെ കുറിച്ചുള്ള അങ്ങയുടെ ഇഷ്ടം എന്താണ്? ഇനി ഒരു കോഴ്സിന് ഞാനും നിങ്ങളൊക്കെ വിട്ടു, കോഴ്സൊക്കെ അവിടെ കിടക്കട്ടെ, കോഴ്സൊക്കെ ചെയ്യട്ട്, കുഴപ്പമില്ല. എന്നാലും നിന്റെ പെർഫെക്റ്റ് വില്ലിൽ എന്റെ കുഞ്ഞു വരും ദിവസങ്ങളാകുവാൻ കർത്താവേ നീ ഇടവരുത്തണമെന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് മുതൽ ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ. മോശയുടെ മാതാപിതാക്കൾ ശിശുവിനെ കണ്ട സമയത്ത് ശിശു സുന്ദരനെന്ന് കണ്ടെന്നൊക്കെ നമ്മൾ വായിക്കുന്നെങ്കിലും വാസ്തവത്തിൽ അതിന്റെ അർത്ഥവ്യാപ്തി അതിന്റെ അക്ഷരീയ സൗന്ദര്യമല്ല, അതിനേക്കാൾ അത് വ്യത്യസ്തതയുള്ള
ദൈവത്തിന്റെ ഉദ്ദേശമുള്ള ഒരു പൈതലാണെന്ന് തിരിച്ചറിഞ്ഞ മാതാപിതാക്കളെ പോലെ സ്വന്തം കുഞ്ഞുങ്ങളെ കുറിച്ച് കാഴ്ചപ്പാടുള്ള മാതാപിതാക്കൾക്കായി ഇന്ന് പകൽ ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുന്നു. കണ്ണടയ്ക്കുമ്പോൾ സ്വർഗീയ ദർശനം കാണുന്ന ഒരുപാട് പേര് ഒരു പക്ഷെ ഉണ്ടായിരിക്കും. നല്ലത് കണ്ടു, പക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടിന് മങ്ങലേൽക്കരുത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് വെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സമയം ഓടിപ്പോകുന്നു, അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നാം മനസ്സിലാക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് സമാപന വിഷയങ്ങളിലേക്കാണ് വരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലേ? എനിക്കറിഞ്ഞുകൂടാ ഈ സമർപ്പിക്കാൻ വരുന്ന കുഞ്ഞുങ്ങളുടെ പേരിൽ ആരെങ്കിലും LIC എടുത്തോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോ എടുത്ത് കാണും, കൈയൊന്നും പൊക്കണ്ട. ഇല്ല, അടുത്ത ദിവസങ്ങളിൽ നമ്മൾ എടുക്കാൻ പോവാ. പിന്നെ അതൊക്കെ എടുക്കണ്ടായ വസ്ത്രം എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. ഏഴ് നിലകൾ ഞാൻ ദൈവസ്ഥ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏഴ് നിലകളെ കുറിച്ച് പരിശുദ്ധന്മാവിനോട് സംസാരിച്ചു. സുദീർഘമായ വിഷയങ്ങളാണ്, എന്നാൽ പരിചയമുള്ളതുമാണ്. ഇൻവെസ്റ്റിംഗ് ഇൻ അവർ ചിൽഡ്രൻ ആൻഡ് ഫോർ അവർ ചിൽഡ്രൻ. ഫോർ വെച്ച് ഒരു കാര്യമേ ഉള്ളൂ, ബാക്കി ഇൻ ആണ്, ബാക്കി എല്ലാ മേഖലകളിലും. Investing in our children, നമ്മുടെ കുഞ്ഞുങ്ങളിൽ നാം നടത്തുന്ന നിക്ഷേപം, അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് നമ്മൾ അറിയാതെ കുഞ്ഞുങ്ങൾക്ക് ഒരു നിക്ഷേപം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഇറ്റ് ഈസ് ഡൺ. അതെങ്ങനെയാണെന്നറിയാം? പിതാക്കന്മാരിൽ നിന്ന്, മാതാക്കളിൽ നിന്ന്, ജീവികളിലൂടെ കുഞ്ഞുങ്ങളിലേക്ക് പകരപ്പെട്ട ചില പ്രത്യേക ഗുണങ്ങളും സ്വഭാവങ്ങളും ഉണ്ട്. ഇപ്പൊ ചിലരുടെ ചെന്ന് എന്റെ ആ സ്വഭാവം പോയോ പാസ്റ്റർ? പിന്നെ പിന്നെ നോക്കിട്ടല്ലോ. മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് അവരറിയാതെ പകരപ്പെടുന്ന, ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന, ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്ന, ഇംപ്ലാന്റ് ചെയ്യപ്പെടുന്ന പ്രത്യേക ഗുണവിശേഷങ്ങളുണ്ട്, സ്വഭാവങ്ങളുണ്ട്. രണ്ട് കാര്യങ്ങൾ അതിൽ ഒന്ന് തൊട്ട് ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാം. ഒന്ന്, കുഞ്ഞുങ്ങളുടെ കാര്യം കണ്ടുപിടിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഒന്ന് ഒരു നിമിഷം ചിന്തിച്ചേ. നിങ്ങളുടെ മാതാപിതാക്കൾ അല്ല, നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമ്മളിലേക്ക് പകരപ്പെട്ടതായിട്ടുള്ള അവരുടെ പ്രത്യേക സ്വഭാവങ്ങളെ ഒറ്റ നിമിഷം ചിന്തിക്കാം. എന്റെ അപ്പനിൽ നിന്ന്, എന്റെ അമ്മയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു നല്ല സ്വഭാവമാണ് ഇതെന്ന് പറഞ്ഞ് എടുത്തു പറയാനൊരു സ്വഭാവം ഉണ്ടോ? സ്തോത്രം ഉണ്ടോ? ദൈവമക്കളെ ഉണ്ടോ? ആ നല്ല സ്വഭാവങ്ങൾക്കായി കഥാവ് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അടുത്തത്, എന്റെ മാതാപിതാക്കളിൽ നിന്ന് എനിക്ക് പകർന്നു കിട്ടിയതാണ് എന്ന് ചിലപ്പോഴെങ്കിലും നമ്മൾ വലിയ ക്ഷമയോടെ പറയുന്ന ഒരു ദോഷ സ്വഭാവം ഇന്ന് പകർക്കാരെ നമുക്ക് പറയാനായിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല, ആർക്കും ഇല്ല. ചിലവ് പറയുന്ന എന്റെ അപ്പന്റെ കോപ്പ എനിക്ക് കിട്ടിയേക്കുന്ന അതിനടുത്ത് കിട്ടിയ സഹോദരിമാരും മോശമല്ല ഇക്കാലത്ത് കോപിക്കാൻ. പണ്ടൊക്കെയാണെങ്കിൽ സഹോദരിമാരങ്ങനൊന്നും കോപിക്കത്തൊന്നുമില്ലായിരുന്നു. എന്തുമായിക്കൊണ്ട് ആ ഭാഗങ്ങളെ അപ്പനിൽ നിന്ന് നമുക്ക് പകരപ്പെട്ട അരുതാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മാനസാന്തരം പൂർണ്ണമായിട്ടില്ല. അതുകൊണ്ട് അപ്പനിൽ നിന്ന് പകർന്നു വന്നതാണെങ്കിലും ശരിക്കും മാനസാന്തരം സംഭവിച്ചാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവത്തിന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. സ്തോത്രം. അരുതാത്തത് എന്തെങ്കിലും പാരമ്പര്യമായിട്ട് പകരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നും പകൽ
വിജയം പ്രാപിക്കണം. എന്നാൽ മാതാപിതാക്കളോട് വിശേഷം കുഞ്ഞുങ്ങളെ ദൈവസഭ സമർപ്പിക്കുന്നവരോട് ചോദിക്കട്ടെ, നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് പകരപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നല്ല സ്വഭാവം ഏതാ? ഇത്രയും മൗനം. സ്തോത്രം. ദൈവ സ്നേഹം അതേ ഉള്ളോ? അല്ലാതെ വേറൊന്നും ഇല്ലയോ? അവിടെ നിൽക്കട്ടെ, ഉത്തരം കണ്ടെത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഞാൻ പറയുക, പരസ്യമായി പറയാം, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അതെന്താണെന്ന് അറിയാമോ? എന്നിൽ നിന്ന് എന്റെ കുഞ്ഞിലേക്ക് പകരപ്പെടാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കാത്ത എന്റെ ജീവിതത്തിന്റെ ഒരു മേഖല. അങ്ങനെ വല്ലതും ഉണ്ടോ? എന്നെ ഈ പറയുന്നതെന്നൊക്കെ ഉള്ളതാ നിങ്ങളെ ഒരു ചിന്ത. ഇതൊക്കെയാണോ ചൈൽഡ് എഡ്യൂക്കേഷൻ പറയട്ടെ? നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ചൊക്കെ വിട്ടാണോ? എന്തെങ്കിലും ആശീർവാദമൊക്കെ തന്നെ വരുന്ന കാര്യമില്ലയോ? സോ മാതാപിതാക്കളെ, ഒന്ന് ശോധന ചെയ്തേ, കൈവിട്ട് പോയി കാര്യമെങ്കിലും. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമ്മുടെ ജീനുകളിലൂടെ പകരപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കാത്ത ഏതെങ്കിലും ഒരു കൊള്ളാത്ത സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് അതിന്റെ മേൽ അനുതാപത്തോടെ ജയം പ്രാപിച്ചാൽ, ഹല്ലേലൂയ, നമ്മുടെ തലമുറകൾക്കും അതിന്റെ മേൽ ജയം നൽകുന്ന ദൈവത്തിന്റെ കരമുറക്ക് വേണ്ടി ഇന്ന് പകൽ ക്ഷണിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഒന്ന്, ജീനുകളിലൂടെ നമ്മൾ കുഞ്ഞുങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. രണ്ടാമത്തേതെന്ന് പറയുന്നത് വേഗം ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുക. അവർ ലൈഫ്, നമ്മുടെ ജീവിതം, ഇറ്റ്സ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ഔർ ചിൽഡ്രൻ. എത്രത്തോളം നിങ്ങൾ അതിനെ മനസ്സിലാക്കുന്നുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ജീവിതം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ്. 112 സങ്കീർത്തനം 2 വാക്യം മാത്രം മതി അതിന്. എന്താ വായിക്കുന്നതെന്ന് അറിയാം? ഒത്തിരി വാക്യമുണ്ടെങ്കിലും 112 രണ്ടാം എന്തുവാ പറയുന്നത്? 112 സങ്കീർത്തനം 2 വാക്യം, അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. അടുത്തത്, നേരുള്ളവരുടെ തലമുറ. നീ ദൈവകൽപ്പന അനുസരിച്ച് നേരോടെ ജീവിച്ചാൽ അത് നിന്റെ തലമുറയ്ക്ക് ഒരു വലിയ നിക്ഷേപമാണ്. ഇന്ന് പകൽ മനസ്സിലാക്കുന്ന എത്ര ദൈവം. ഗൾഫിലൊക്കെ ഇപ്പോൾ നമ്മളൊക്കെ ആയിരിക്കുന്നു, സൗകര്യങ്ങൾ സാഹചര്യങ്ങളൊക്കെ നമുക്കുണ്ട്. മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നവര്, നിങ്ങൾക്കൊരു പക്ഷേ തലമുറയ്ക്ക് വേണ്ടി ഒന്നും നിക്ഷേപിച്ചിട്ട് പോകാൻ നാളെ കഴിഞ്ഞില്ലെങ്കിലും, നിങ്ങളുടെ ജീവിതം നേരുള്ളതാണെങ്കിൽ, ദൈവവചനത്തിന്റെ വ്യവസ്ഥയിലുള്ളതാണെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ആധികാരികമായി ഉറപ്പിച്ച് ഞാൻ പറയാം, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും, അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ മാതൃക. നമ്മളിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പകർത്തിയെടുക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. ചുരുക്കി പറയാം, നാം പറയുന്നതിലൂടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നതിലുപരി നമ്മെ കണ്ടുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ കൂടുതൽ പഠിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ ക്യാരക്ടർ ഫോർമേഷൻ എവിടെയാ നടക്കുന്നത് അറിയാം? What do you think? എവിടെയാ കുഞ്ഞുങ്ങളുടെ ക്യാരക്ടർ ഫോർമേഷൻ നടക്കുന്നത്? Is it in the church? Is it in the school? Is it in the park or the beach? ഇതെല്ലാം ഒരുപക്ഷെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ ഒരു കാര്യം മറക്കരുത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണം സംഭവിക്കുന്നത് നമ്മുടെ വീട്ടിലാണ്. റേഡിയോയേക്കാൾ ടെലിവിഷന്റെ പ്രാധാന്യത എന്താ നമുക്കറിയാം. ഇപ്പൊ ആരും റേഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ കാറേ ഇരിക്കുമ്പോഴെല്ലാം റേഡിയോ കേൾക്കുന്ന ആരിലുണ്ടെന്ന് കഴിയും? ഒന്ന് രണ്ടു പേര് കേൾക്കുന്നുണ്ട്. അത് പ്രത്യേക പ്രോഗ്രാം ഏതാന്ന് പിന്നെ എന്നോടൊന്ന് പറയണം. ഇപ്പൊ പറയണം അല്ല, നമുക്ക് കേൾക്കാൻ കൊള്ളാവുന്നതാണ് കേൾക്കാൻ വേണ്ടി.
ആ റേഡിയോ വഴിമാറി ടെലിവിഷൻ വന്നത്? അച്ഛനും കൊണ്ടല്ല, അച്ഛൻ കേൾക്കാനേ നമുക്ക് ഇഷ്ടപ്പെട്ടത്. ഇതന്നെ കാണാൻ പറ്റും, കാണുന്ന നമുക്ക് ഇഷ്ടമില്ലേ? അതുകൊണ്ട് നോൺ സ്റ്റോപ്പായിട്ട് നമ്മുടെ പലരുടെയും വീട്ടിൽ ടി വി ഉണ്ട്, റിമോട്ടിന് വേണ്ടിയുള്ള അടി ഉണ്ടാകും. ആറ് വീട്ടിലെ കാര്യം ഉള്ളവരെ, നമ്മൾ പറയുന്നത് കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ടൊക്കെ ശരിയാണ്. നമ്മൾ അറിയാതെ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാമല്ലോ. ഇൻഫോർമലി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പകർന്നു കൊടുക്കുക. മാതൃകാപരമായ ഒരു ജീവിതം നമ്മുടെ കുഞ്ഞുങ്ങളിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ്. അതോടൊപ്പം തന്നെ നാലാമത് നാം ചെയ്യുന്നത്, ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പഥ്യോപദേശം പറഞ്ഞ് മനസ്സിലാക്കുന്നു. മുപ്പത് ദിവസവും 18-ാം അധ്യായം 19-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വേഗത്തിൽ. അബ്രഹാമിനെ കുറിച്ച് ഒരു പ്രയോഗം കഴിഞ്ഞ ദിവസം എന്റെ ധ്യാന വിഷയത്തിൽ കയറി വന്നു. മുപ്പത് ദിവസവും 18-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്, യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളിച്ചിരുന്നത്, അബ്രഹാം തന്റെ മക്കളോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ, I have chosen him. Why Abraham was chosen? We have a lot of answers. But ഇവിടെ അബ്രഹാമിന്റെ വിളിയെ കുറിച്ചുള്ള അത്യുന്നതമായ കാര്യം പറയുക, മക്കളോട്, അവരുടെ മക്കളോട്, വരും തലമുറയോട് അബ്രഹാം എന്തോ ചെയ്യണം. അവർ നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയും നടക്കണമെന്ന് അവരോട് കൽപ്പിക്കേണ്ടതിന് അബ്രഹാമിന് ഞാൻ വിളിച്ചെന്ന് ദൈവം പറയുക. എന്നെയും നിന്നെ ദൈവം വിളിച്ചത് പല ഉദ്ദേശങ്ങളോടുകൂടെയാണ്, വിവിധ ദോഷങ്ങളോടുകൂടെയാണ്. എന്നാൽ മാതാവേ, പിതാവേ, നീതിയും ന്യായവും പ്രവർത്തിച്ചു നിന്റെ തലമുറ ദൈവത്തിന്റെ വഴിയും നടക്കേണ്ടതിനുള്ള കൽപ്പന. തന്നോളം ആയാൽ കൽപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെയാ നമ്മുടെയൊക്കെ ചിന്ത. എന്റെ നിന്റെ കൊക്കിന് ശ്വാസമുള്ളത് വരെ കേട്ടാലും കേട്ടില്ലേലും പിള്ളേരോട് പറയാനുള്ളത് പറയാൻ മാതാപിതാക്കൾക്ക് കടപ്പാടുണ്ട്. എടുക്കുവോ എടുക്കാതിരിക്കുവോ ചെയ്യട്ടെ, പക്ഷെ പറയാൻ നിന്റെ ശ്വാസമുള്ള സമയം വരെ പറയാൻ നിനക്ക് ഉത്തരവാദിത്വമുണ്ട്. വാക്യങ്ങളൊക്കെ ഒരുപാടുണ്ട് എങ്കിലും അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഒരു ചിന്ത ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു, ഒരു വിത്തൊരു നല്ല നല്ല സ്ഥലത്ത് വിതച്ച് നനച്ച് അത് വളർന്ന് കുറെ കാലത്തിന് വളമിട്ട് അതിനെ അതിനെ നമ്മൾ പോഷിപ്പിച്ച് വളർത്തിക്കൊണ്ടിരാങ്കിൽ പെട്ടെന്ന് അതിനെ പിടിച്ച് ആർക്കും അപ്രൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. നടത്തം നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു നല്ല നിലത്ത് വിത്ത് വിതച്ച് വളം കൊടുത്ത് വെള്ളം കൊടുത്ത് അതിനെ വളർത്തി നിർത്താമെന്നുണ്ടെങ്കിൽ അത്ര പെട്ടെന്നൊന്നും ആർക്ക് പിടിച്ച് വലിച്ചുവരി വിടാൻ പറ്റത്തില്ല. എന്ന് പറയുന്നത് പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ബാലശിച്ച് പാത്യോപദേശത്തിൽ ദൈവകൃപയിൽ നാട്ട് നനച്ച് വളർത്തിയെടുക്കാമെങ്കിലുണ്ടല്ലോ ഈ ലോകത്തിന്റെ ശക്തികൾ, ഇരുളിന്റെ അധികാരങ്ങൾക്ക് എളുപ്പ നമ്മുടെ കുഞ്ഞുങ്ങളെ കൃപയിൽ നിന്ന് പിഴുതു കളയാൻ കഴിയത്തില്ലെന്ന് ഇന്ന് മകൾ തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാ. നമ്മുടെ ടീച്ചിങ്സ് അത് വലിയ ഇൻവെസ്റ്റ്മെന്റ്. മൂന്ന് കാര്യങ്ങളോട് പറഞ്ഞേ പറ്റും, ചുരുക്കിയേ പറയാൻ പറ്റുന്നുള്ളൂ. ഡിസിപ്ലിനിങ്, കുഞ്ഞുങ്ങൾക്ക് ശാസനയും ബാലശിക്ഷണവും കൊടുക്കുന്നത്. പിള്ളേരെ എത്ര വരെ അടിക്കാമെന്നാ വേദോസം പറയുന്നേ, എവിടെ വരെ പിള്ളേരെ ശാസിക്കാമെന്നാ പറയുന്നേ? ഒന്ന് വേഗം പറ ദൈവ മക്കളെ, എനിക്ക് എളുപ്പം കാര്യം തീർക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾ പറ, അവരെ ഉള്ളു എന്തിനും ഞാൻ ചോദിച്ചാ പറയുന്നു. Up to what age your father can discipline you or your mother can discipline you? Aranjoda makle kodappilla elpa para ivane paramane etra vayasu varadine adikkada para ellarkum vendi inga para kodappilla aranjo oh arigittilla ekko jingal kargile parayo para eh അഞ്ചു വയസ്സ് വരെ ഉള്ളു.
അച്ചാച്ചനാകുന്നവരെ അടിക്കാറുണ്ട്. അപ്പനാകുന്നവരെന്നല്ലേ അമ്മ പറഞ്ഞത്. അച്ചാച്ചനാകുന്നവരെ അടിക്കാം. വേദപുസ്തകത്തിന്റെ ഒരു പ്രയോഗം എന്താണെന്നറിയാം? പ്രത്യാശ ഉള്ളിടത്തോളം. അതാ വേദപുസ്തകത്തിന്റെ പ്രയോഗം. ഈ വാക്യം എല്ലാം വായിക്കുന്നത് പക്ഷെ എനിക്ക് അതിന് കഴിയുന്നില്ല. പ്രത്യാശ ഉള്ളിടത്തോളം. വേദപുസ്തകം ഒരു ചോദ്യം വേദപുസ്തകത്തിൽ വളരെ ശക്തമായി ചോദിക്കുന്നുണ്ട്. എന്താണെന്നറിയാം? എബ്രായ ലേഖനം 11 അധ്യായത്തിലെ വായിക്ക സമയമില്ല. അപ്പൻ ശിക്ഷിക്കാതെ മകൻ മകൻ എവിടെയുണ്ടെന്നാ ചോദ്യം. എവിടെ ഉണ്ട് അപ്പൻ ശിക്ഷിക്കാത്ത മോൻ? എവിടെ ഉണ്ട്? നമ്മുടെ ഏതെങ്കിലും വീട്ടിലുണ്ടോ? ഇല്ലാത്തതിനായി കണ്ട ഒരു ശ്രോത്രം ചെയ്യും. ഡിസിപ്ലിനിങ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അവർ ചിൽഡ്രൻ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേലും നമുക്കറിയാവല്ലോ അല്ലേ, എന്റെ അപ്പൻ എന്നെ അടിച്ചത്, എന്റെ അമ്മ എന്നെ ശാസിച്ചത്, മുതിർന്നവർ എന്നെ ഗുണദോഷിച്ചത്. പലപ്പോഴും എനിക്ക് ലഭിച്ച ബാലശിക്ഷകൾ അനുഗ്രഹ എന്ന അഭിമാനത്തോട് പറയാൻ കഴിയുന്ന എത്ര ദൈവമക്കൾക്ക് പകരക്കാരില്ലാത്തുണ്ട്. ആത്മീയ ഗുരുക്കന്മാരൊക്കെ നമ്മളെ ശാസിക്കുന്നത്, ശിക്ഷിക്കുന്നത്, വഴക്ക് പറയുന്നത് ഒക്കെ ദൈവമക്കളെ ഒരു വലിയ അനുഗ്രഹമാണ്. സ്തോത്രം. ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്ന പോലെ നീതിമാനെ അടിക്കുന്നത് ദയ. സ്തോത്രം. ഹല്ലേലൂയ. അത് അനുഭവിക്കുന്ന ദൈവമക്കൾക്കാണ് അതിന്റെ ശ്രേഷ്ഠത തിരിച്ചറിയുവാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന മെറ്റീരിയൽ ഇൻവെസ്റ്റ്മെന്റ് അത് വിവിധ നിലയിലാണ്. എന്നാൽ ദൈവമക്കളോട് ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഡിപ്പോസിറ്റ് ഒക്കെ നമ്മൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും പരിശ്രമിക്കുന്നവരാണല്ലോ. നമ്മളത് കഴിയുന്നിടത്തോളം ഒക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അർഹിക്കാത്തതോ ഹരിത മുഖാന്തരങ്ങളിലൂടെയോ ഉള്ള ഒരു സമ്പത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പേരിൽ നമ്മൾ നിക്ഷേപിക്കുന്നു. ഒറ്റക്കാര്യം പല വാക്യങ്ങൾ ഉണ്ടെങ്കിലും സഭാപ്രസംഗി 5:13-14 വേഗത്തിൽ ഒന്ന് വായിച്ച് വേഗത്തിൽ സഭാപ്രസംഗി 5:13-14 ഒരു വല്ലാത്ത തിന്മ. അങ്ങനെ ഒരു സമ്പത്തുണ്ട് കേട്ടോ. അടുത്ത വാക്യം നിർഭാഗ്യവശാൽ നശിച്ചു പോകുന്നു. അടുത്തത് ശ്രദ്ധിക്കുക, ഉണ്ടാക്കി വെക്കാഞ്ഞിട്ടല്ല, സ്വരുക്കൂട്ടി വെക്കാഞ്ഞിട്ടല്ല. പക്ഷേ അവനൊരു മകൻ ജനിച്ചാൽ അവന്റെ കയ്യിൽ ഒന്നുമില്ലാത്ത നിലയിൽ അത് അന്യമായി പോകുന്നു, നഷ്ടമായി പോകുന്നു. വിശദീകരണം ഇല്ലാതെ ദൈവമക്കളെ ഒറ്റ വാചകത്തിൽ പറയാം. യോഗ്യമായ നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെറിയ കരുതലുകളൊക്കെ നല്ലതാണ്. പക്ഷെ അവരെ മടിയന്മാരാക്കുന്ന ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അവരെ മടിയന്മാരാക്കുന്ന, അവരെ ധാരാളികളാക്കുന്ന ഈ വാക്കിനോട് മനസ്സിലായത്, അവരെ ഒന്ന് മടിയന്മാരാക്കുന്ന, രണ്ട് ധാരാളി. ധാരാളി എന്ന് പറഞ്ഞ എന്തുവാ? നീരാളി അല്ല, ധാരാളി. പിള്ളേരെ ഇഷ്ടം പോലെ കാശ് കിട്ടി എന്തോ കാണിക്കും, ധാരാളി തരം കാണിക്കൂ. എത്രയോ പേര് കത്തറി കാണിക്കുന്നു. എന്താന്ന് ചോദിച്ചാ പറയും, ബാസ് വീടൊക്കെ ഉണ്ട, അപ്പം വെച്ച് തന്നിട്ടുണ്ട്, തോട്ടം വാങ്ങിക്കണ്ട, അപ്പം വാങ്ങിച്ചിട്ടിട്ടുണ്ട്, ബംഗ്ലാ കെട്ടിക്കണ്ട, അപ്പം കെട്ടിച്ച് വിട്ട് കഴിഞ്ഞു, ഇപ്പഴും കൊടുത്തോണ്ടിരിക്ക. പിന്നെ എന്നാത്തിന് ആർക്ക് ആഹാരമില്ലാതെ കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ പിള്ളേരെ മടിയന്മാരും ധാരാളികളും ആക്കുന്നതിലെ അവർക്ക് വേണ്ടി ഒന്നും ഇൻവെസ്റ്റ് ചെയ്യണ്ട. ഒറ്റക്കാര്യം കൂടെ മാതാപിതാക്കളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആറ് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഏഴാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാതാക്കൾ ശ്രദ്ധിക്കുക, പിതാക്കൾ ശ്രദ്ധിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളിൽ ആരെങ്കിലും അത് പറയുമെന്ന് എന്റെ വിശ്വാസം. സഹോദരിമാർ എല്ലാവരിലും ഒന്ന് പറയാം, പറയാവോ ഉറക്കെന്ന് പറയാവോ?
പ്രാർത്ഥിക്കുന്നവരെങ്കിലും ഒന്ന് ഉറക്കം പറ. അപ്പന്മാർക്ക് പറയാമോ എന്റെ പ്രാർത്ഥന എന്റെ കുഞ്ഞിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാൻ അവരാണുള്ള അപ്പന്മാരുണ്ടോ? അത് സഹോദരിമാർക്ക് കൊടുത്തിട്ട് മാറിയിരിക്കാൻ. നിങ്ങളുടെ പ്രാർത്ഥന വളരെ വിലയേറിയതാണ്. ഞാൻ എന്നാൽ അപ്പന്മാരുടെ എൻകറേജ്മെന്റ് വന്നിട്ടുണ്ട് എന്ന് പറയാം. ഇവരുടെ പ്രാർത്ഥനയേക്കാൾ ഭയങ്കര ശക്തമാണ്. നമ്മൾ നമ്മുടെ പിള്ളേർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമെന്ന്. ഇവര് പ്രാർത്ഥിക്കുന്ന കൂടുതൽ സമയം ഇവർ ചുമ്മാ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കത്തേ ഉള്ളൂ. കുഴപ്പമില്ല, അതങ്ങ് തുരുത്തിയിലുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളെ വില കുറച്ചതല്ല, നിങ്ങളുടെ പ്രാർത്ഥന വിലയേറിയതാ, തുരുത്തിയിലുണ്ട്. പക്ഷെ അപ്പന്മാർ അതിൽ ഒഴിവുകഴിവുള്ളവരാകാതിരിക്കാൻ പറയുകയാ. ഒരു പക്ഷെ നിന്റെ ജീവിത തിരക്കിൽ മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ കഴിയാതെ പോയാലും മുടങ്ങാതെ മടക്കി കൈ മലർത്തി കണ്ണുനീരൊഴുക്കി നിന്റെ ദൈവത്തോട് നിന്റെ തലമുറയ്ക്ക് വേണ്ടി നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുണ്ടല്ലോ. അതിന്റെ ശക്തി എന്തെന്നുള്ളത് നമ്മുടെ മാതാക്കളുടെ പിതാക്കളുടെ പ്രാർത്ഥന ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന നന്മകളിലൂടെ എത്രവരാണ് ദൈവമക്കളെ. അതുകൊണ്ട് ദൈവമുമ്പാകെ തങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന പ്രിയ മാതാപിതാ, നിങ്ങളോട് കർത്താവിന്റെ നാമത്തിൽ എനിക്ക് അർപ്പിക്കുവാനുള്ളത് രണ്ട് പ്രധാന പദങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നമ്പർ വൺ, നോ യുവർ ചിൽഡ്രൻ, ഇൻവെസ്റ്റ് ഇൻ ദം അക്കോർഡിംഗ് ടു ദി വേർഡ് ഓഫ് ഗോഡ്. കുഞ്ഞുങ്ങളെ സമർപ്പിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുമായിട്ട് അകത്തോട്ടൊന്ന് കയറി നിന്നാണ്. നിങ്ങൾ നിങ്ങളോട് വളരെ വ്യക്തിപരമായി പകൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. നിങ്ങൾ കരങ്ങളിൽ എന്തി ദൈവസന്നിധിയിൽ ദൈവസഭയുടെ നടുവിൽ കൊണ്ടുവന്നിരിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അവകാശങ്ങളാണ്. You are just custodians. നിങ്ങളുടെ കരങ്ങളിലേക്ക് ഈ കുഞ്ഞുങ്ങളെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ ദൈവകൃപയിൽ ദൈവ വചനത്തിന്റെ പദ്യോപദേശത്തിൽ ബാലശിക്ഷയിൽ വളർത്തിയെടുത്ത് ദൈവരാജ്യത്തിനും ദൈവസഭയ്ക്കും സമൂഹത്തിനും പ്രയോജനമുള്ളവരാക്കി തീർക്കുന്ന ഭാരിച്ച ഉത്തരവാദിത്വം ദൈവം നിങ്ങളെ ഭരമേൽപ്പിക്കുകയാണ്. ഈ ഉത്തരവാദിത്വം വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിറവേറ്റി ഒടുവിൽ ദൈവമുമ്പാകെ നിൽക്കുമ്പോൾ ഈ വിഷയത്തിലും നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടവരാണെന്നുള്ള ബോധ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളുടെ അന്തരംഗത്തിൽ പകർന്ന് തരികയാണ്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതോടൊപ്പം പിതാവ് എന്നുള്ള നിലയിൽ മാതാവ് എന്നുള്ള നിലയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും നിങ്ങളുടെ തലമുറകളെ ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാകുന്നവരായി വളർത്തിയെടുക്കുവാൻ ആവശ്യമായ ദൈവകൃപ ഞാൻ നിങ്ങളോട് തുറന്നു പറയാം. നിങ്ങൾക്കുള്ള ഉന്നതമായ ജോലിയോ മാന്യമായ ശമ്പളമോ മാത്രം പോരാ, നിങ്ങളുടെ തലമുറയെ ദൈവസന്നിധിയിൽ വളർത്തിയെടുക്കുവാൻ അതിന് ദൈവകൃപയും ആത്മസമർപ്പണവും ആവശ്യമാണ്. അന്തരംഗത്തിൽ ആത്മാർത്ഥതയോട് കർത്താവേ ഞാൻ എന്നെ വ്യക്തിപരമായി കുടുംബമായി തിരുമുമ്പിൽ സമർപ്പിക്കുന്നു എന്നുള്ള ആഴമേറിയ സമർപ്പണത്തോടുകൂടെ നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നു. നമ്മുടെ സ്ഥലപരിമിതി കാരണം ഈ ആറുപേരെയും ഒന്നിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹമുണ്ട്, എങ്കിലും അത് നടക്കുന്നില്ല. അവർക്കൊരു ക്രമം അറിയാം, അത് മുന്നമേ അവരെ അറിയിച്ചു. അതനുസരിച്ച് ഓരോ കുടുംബങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളുമായി ഈ സ്റ്റേജിലേക്ക് കടന്നു വരും. തദവസരത്തിൽ ദൈവസഭ വളരെ ആത്മാർത്ഥതയോടുകൂടെ ഈ കുടുംബങ്ങൾക്കായി സമർപ്പിക്കപ്പെടുന്ന കുഞ്ഞിനായി ദൈവസഭയിൽ പ്രാർത്ഥിക്കണം. ഏത് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുമായി കടന്നു വരുന്നുവോ അവരുടെ പ്രിയപ്പെട്ട
മാതാക്കൾ പിതാക്കൾ അടുത്ത രക്ത ബന്ധങ്ങൾ നിങ്ങൾക്ക് തദവസരത്തിൽ ദൈവസനത്തിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ സാവകാശമുണ്ട് എന്നുള്ള കാര്യം കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ ആ പ്രിയപ്പെട്ടവർ നിങ്ങൾ ദൈവസനത്തിൽ എഴുന്നേറ്റ് നിന്നാലും ഈ ശുശ്രൂഷകളെ ദൈവം നമുക്ക് അനുഗ്രഹമാക്കേണ്ടതിന് ഒരു നിമിഷം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും തങ്ങളുടെ തലകളെ ദൈവസനത്തിൽ വണക്കി, കണ്ണുകൾ ദൈവസനത്തിൽ അടച്ച്, ആത്മാർത്ഥതയോടെ ദൈവസനത്തിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ്യ. മക്കൾ യഹോവ തരുന്ന അവകാശം, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലം, നയപ്രമാണ പ്രകാരം യാഗമർപ്പിക്കേണ്ടതിന്, ശിശുവിനെ കർത്താവിന് അർപ്പിക്കേണ്ടതിന് ജോസഫും മേരിയും യേശുവിനെ കരങ്ങളിലെത്തി ആലയത്തിലേക്ക് നടന്നു നീങ്ങിയതുപോലെ ഈ ആലയത്തിൽ പ്രിയ മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളുമായി ദൈവസന്നിധിയിൽ അടുത്തു വരുമ്പോൾ നമുക്ക് മുകളിൽ സ്വർഗം തുറക്കപ്പെടട്ടെ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇവിടെ നിറയട്ടെ. ദൈവത്തിന്റെ കൃപ ഇവിടെ വ്യാപിക്കട്ടെ. ദൈവിക അനുഗ്രഹങ്ങളുടെ കലവറ ഇവിടെ തുറക്കപ്പെടട്ടെ. എല്ലാവരും വിശ്വശോഷയുടെ അനുഗ്രഹത്തിനായി ഒരു നിമിഷം ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. എല്ലാവരും ഒരുമിച്ച് ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ പ്രാർത്ഥിച്ചാട്ട്. ഈ ശുശ്രൂഷകളുടെ എല്ലാവരുടെ അനുഗ്രഹങ്ങൾക്കായും നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എം വി ജോർജ് ആൻഡ് ശ്രദ്ധ ഉയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞങ്ങളുടെ മോത്തിന്റെ പ്രത്യാശ നന്ദര ദൈവമേ, സ്വർഗ്ഗപിതാവേ, പിതാവേ, ഞങ്ങളുടെ സഭയോടുള്ള ബന്ധത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തിനാണ് ഞങ്ങൾ നിങ്ങളുടെ നന്ദി പറയുന്നതാവേ. ഞങ്ങൾക്ക് അങ്ങ് ധനമായി നൽകി തന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് കുടുംബങ്ങളുമായിട്ട് കഥാവിന്റെ പാതവിടുത്തിലെ ഹല്ലേലൂയ കഥാവേ ഞങ്ങൾ അടുത്തു വരുന്നു. കുടുംബങ്ങളെ ദൈവം സഹായിച്ചല്ലോ കഥാവേ, അവർക്ക് തലമുറകളെ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചല്ലോ ഹല്ലേലൂയ. ആ കുടുംബങ്ങളെ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ ഇന്ന് കഥാവിന്റെ സന്നിധി സമർപ്പിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് കഥാവിനെ ഞങ്ങൾ നന്ദിയോട് മഹത്വപ്പെടുത്തുന്നു കഥാവേ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ കഥാവിനെ സ്തോത്രം കഴിയുന്നു ഹല്ലേലൂയ. കുടുംബങ്ങളെ എല്ലാം സഹായിച്ചാണ് കഥാവെ ദൈവത്തിന്റെ കൃപയിലെ ദൈവത്തിന്റെ പ്രത്യോപദേശത്തിലെ വളർത്തുവാൻ ദൈവനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിക്കണമേ, കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവേ. എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ വിശ്വസമാർന്ന ബലമുള്ള കരങ്ങളെ ഞങ്ങൾ പ്രാർത്ഥിച്ച് പരമേൽപ്പിക്കുകയാണ്. ശുശ്രൂഷകളെ ജീവാൻ സഹായിക്കണമേ. ഒരു ആത്മാവിന്റെ ശുശ്രൂഷ ഹല്ലേലൂയ അനുഭവിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം ഹല്ലേലൂയ യഹോവയാൽ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന്റെ കരം അനുഗ്രഹത്തിന്റെ കരം കാണുവാൻ ദൈവം സഹായിച്ചാണ്. സകല മഹത്വം ഞങ്ങൾ അങ്ങേ കൽപ്പിക്കുന്നു യേശു നാമത്തിന്റെ പിതാവേ. കുടുംബജീവിതത്തിലോടുന്ന് അവകാശമായി പ്രതിഫലമായി നൽകി അനുഗ്രഹിക്കപ്പെട്ട തലമുറയുമാൻ പ്രിയറോവനും ദീപ്തിയും ഞങ്ങളുടെ സന്നിധിയിൽ കടന്നു വരുവാൻ അനുഗ്രഹിത അവസരം അവരുടെ കുടുംബജീവിതത്തിൽ ദാനമായി നൽകിയത് കൊണ്ട് ഞങ്ങൾ അങ്ങയുടെ തിരുനാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. അവരുടെ കുടുംബജീവിതത്തെ കർത്താവ് ധന്യമാക്കി അങ്ങയുടെ മകളുടെ ബലഹീനതകൾ അവിടുന്ന് ബലപ്പെടുത്തി തക്ക സമയത്ത് അത്ഭുതകരമായ വിടുതലും അനുഗ്രഹിക്കപ്പെട്ട തലമുറയെയും നൽകിയ ദൈവസ്നേഹത്തിനായി ഞങ്ങൾ അങ്ങയുടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. തിരുമുമ്പിൽ സഭയുടെ നടുവിൽ അവർക്ക് അനുഗ്രഹമായി ലഭിച്ച ഈ തലമുറയെ അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി അർപ്പിക്കേണ്ടതിന് അങ്ങയുടെ മക്കൾ കൊണ്ടുവന്നിരിക്കുമ്പോൾ സഭയായി ഞങ്ങൾ ഒരുമിച്ച് ഈ പൈതലിനെ അങ്ങയുടെ ശാശ്വത ഭുജത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ ബലഹീന കരത്തിൽ ഈ പൈതലിരിക്കുന്നുവെങ്കിലും അദൃശ്യമായ അങ്ങയുടെ ശാശ്വത ഭുജത്തിൽ ഈ പൈതലിനെ അവൻ വഹിച്ചിരിക്കുന്ന അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി അങ്ങയുടെ പിടുന്ന ആളത്തെ ഞങ്ങൾ
വാഴ്ത്തുന്നു. അങ്ങയുടെ കരം വെച്ച് പൈതലിലെ കർത്താവ് ആശീർവദിക്കണമേ. ഒരനുഗ്രഹ വിഷയമാക്കി പൈതലിലെ ദൈവം മാറ്റണമേ. വരും ദിവസങ്ങളിൽ ദൈവനാമത്തിന്റെ മഹത്വത്തിനായി ദൈവകൃപയോടെ ദൈവിക ജ്ഞാനത്തോടെ പൈതൽ വളർന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്യേണ്ടതിന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തിരുവചന പ്രമാണം അനുസരിച്ച് ഈ പൈതലിനെ വളർത്തുവാൻ ആവശ്യമായ എല്ലാ സ്വർഗീയ കൃപകളും പ്രിയ റോബിന്റെ പേരും ദീപ്തിയുടെ പേരും പകർന്നു സഹായിക്കേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് സഭയായി പൈതലിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരം വച്ച് ആശീർവദിക്കുന്നത് കൊണ്ട് നന്ദിയോട് സ്തോത്രം. അനുഗ്രഹ വിഷയമാക്കിയതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, പൈതലിനെ കരങ്ങളിൽ ഏറ്റെടുത്തത് കൊണ്ട് മഹത്വം അങ്ങേക്ക്. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ. ഈ തലമുറയിൽ നെയ്ഥൻ തോമസ് റോബിത് എന്ന പേരിൽ ഈ പൈതൽ അറിയപ്പെടും. സർവശക്തനായ ദൈവം ഈ പൈതലിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പൈതലിനെ വളർത്തി സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമായി നിലനിർത്തുവാൻ സർവശക്തനായ ദൈവം എല്ലാ കൃപകളും നിങ്ങളുടെ പേർ പകരട്ടെ എന്ന പ്രാർത്ഥനയോടെ പൈതലിനെ നിങ്ങൾ തിരികെ ഏൽപ്പിക്കുന്നു. ദൈവം കുടുംബമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. And feel the pride and joy the dreams, but greater still the calm assurance this child can face uncertain days, because he lives, because he lives. I can face tomorrow because he lives. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളുടെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ പ്രിയാനീഷും ബ്ലെസ്സിയും അവരുടെ കുടുംബാംഗങ്ങളും ചേർന്ന് അവരുടെ കുടുംബജീവിതത്തെ അവിടുത്തെ ധന്യമാക്കി ദാനമായി നൽകിയ തലമുറയുമായി ഞങ്ങളുടെ കൃപാസനത്തിന്റെ മുമ്പിൽ ദൈവസഭയുടെ നടുവിൽ പ്രകാരമായി രൂപാൻ ദൈവം നൽകുന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ നന്ദിയോടെ ഞങ്ങളുടെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. മക്കളെ യഹോവാദരുന്ന അവകാശം ഉദരഫലമോടുന്ന് നൽകുന്ന പ്രതിഫലം അങ്ങയുടെ മക്കളെ അവിടുന്ന് ആദരിച്ചല്ലോ. അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ നൽകിയ വിശ്വസ്തതയ്ക്കായി ഞങ്ങൾ അങ്ങയുടെ പുനർനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. തിരുനാമത്തിന്റെ മഹത്വത്തിനായി തൃക്കരത്തിൽ സമർപ്പിക്കേണ്ടതിന് അങ്ങയുടെ മക്കൾ പ്രിയവൈദലുമായി എടുത്തു വന്നിരിക്കുന്ന നിമിഷം അങ്ങയുടെ അഭിഷിക്തനുള്ള അധികാരത്തിൽ അങ്ങയുടെ ശാശ്വത ഭുജത്തിലേക്ക് പൈതൽ ഏൽപ്പിച്ച് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ ബലമുള്ള കരത്തിൽ ഈ പൈതലിനെ അവിടെ ഏറ്റെടുക്കുന്ന സ്നേഹത്തിനായി സ്തോത്രം. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപ അവന്റെ പേരുണ്ടായിരുന്നു എന്ന് തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ വരും ദിവസങ്ങളിൽ ദൈവകൃപയിൽ ദൈവിക ജ്ഞാനത്തിൽ ദൈവനാമത്തിന്റെ മഹത്വത്തിനായി അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി വളരുവാൻ പ്രിയ പൈതലിനെ അവിടുന്ന് സഹായിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. പല ആരിഷ്ടകൾ നോക്ക പൈതലിനെ കർത്താവ് വിടുവിച്ചു വരണമേ. കർത്താവേ, ഒരനുഗ്രഹ പാത്രമാക്കി പൈതലിനെ ദൈവം മാറ്റുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ ദൈവകൃപയിൽ മധ്യോപദേശത്തിൽ ഈ പൈതലിനെ വളർത്തുവാൻ ആവശ്യമായ എല്ലാ ദൈവിക ജ്ഞാനവും ദൈവത്തിന്റെ കൃപയും മാവിന്റെ നിയോഗവും അങ്ങയുടെ മകന്റെ പേരിലും മകളുടെ പേരിലും പകരേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അഭിഷക്തൻ എന്നുള്ള അധികാരത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ പൈതലിനെ അനുഗ്രഹിച്ച് അങ്ങയുടെ തൃക്കരത്തിൽ സമർപ്പിക്കുന്നു. കർത്താവേ, പൈതലിനെ ദൈവം കൈയേറ്റത് കൊണ്ട് സ്തോത്രം. കുടുംബാംഗങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. സാക്ഷ്യം വഹിക്കുന്ന കുടുംബാംഗങ്ങളെ എല്ലാം സഹായിക്കുന്നത് കൊണ്ട് ഞങ്ങളെ സ്തുതിക്കുന്നു. സകല മഹത്വവും ബഹുമാനവും അങ്ങേയ്ക്ക്. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ. ജോനാഥാൻ
അനീഷ് അലക്സാണ്ടർ ഈ ബൈബിളിലെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിനനുസരിച്ച് ദൈവനാമത്തിന്റെ മഹത്വത്തിനായി ഈ ബൈബിളിനെ വളർത്തിയെടുക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ കടാക്ഷിക്കട്ടെ. അതിനായി നിങ്ങളുടെ കരങ്ങൾ പൈതലി ഏൽപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ എല്ലാതും ഒന്നുമില്ല. നിമിഷത്തിൽ ഞങ്ങൾക്ക് മുകളിൽ തുറക്കപ്പെട്ട സ്വർഗ വിശ്വാസത്താൽ ഞങ്ങൾ കാണുന്നു. ഞങ്ങളുടെ വലിയ സാന്നിധ്യം ഈ ആലയത്തിൽ ഇന്ന് പകൽ നിറച്ചിരിക്കുന്നത് കൊണ്ട് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഞങ്ങളെ അവിടെ ഏൽപ്പിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും നന്മകളെയും അങ്ങയുടെ നാമത്തിനായി സമർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുള്ളതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി അവിടുന്ന് തരുന്ന തലമുറകളാകുന്ന അവകാശങ്ങളെ തൃക്കരത്തിൽ ഞങ്ങൾ ഏൽപ്പിക്കുമ്പോൾ കരം നീട്ടി ഏറ്റെടുക്കുന്ന അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി ഞങ്ങളെ കിടപ്പിടുന്ന നാമത്തെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ മക്കളുടെ കുടുംബജീവിതത്തിൽ അവിടുന്ന് അനുഗ്രഹമായി നൽകിയ തലമുറയ്ക്കായി ഞങ്ങൾ സഭയായി ഒരുമിച്ച് ഇന്ന് വക സ്തോത്രം ചെയ്ത് അങ്ങയുടെ നാമത്തെ വാഴ്ത്തുന്നു. അങ്ങയുടെ മകളുടെ ശരീരത്തിന്റെ ബലഹീനതകളിൽ കഷ്ടങ്ങളിൽ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സമയങ്ങളിൽ അങ്ങയുടെ ശാശ്വത പൂജ അങ്ങയുടെ മക്കൾക്ക് സഹായമായി അവിടുന്ന് നീട്ടിയത് കൊണ്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അത്ഭുതകരമായ വിടുതൽ അനുഭവിപ്പാൻ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ സ്തോത്രത്തോടെ ഏറ്റുവാങ്ങുവാൻ അങ്ങയുടെ മക്കളെ അവിടുന്ന് പ്രാപ്തരാക്കിയല്ലോ. തിരുനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഇന്ന് പകൽ തൃക്കരത്തിൽ പൈതലിനെ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് സമർപ്പിച്ച് അണിയൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ ബലമുള്ള കരം വെച്ച് പൈതലിനെ ആശീർവദിക്കുന്നത് കൊണ്ട് സ്തോത്രം. വരും ദിവസങ്ങളിൽ ദൈവകൃപയിൽ ദൈവിക ജ്ഞാനത്തിൽ ദൈവിക താലന്തുകളാൽ നിറയപ്പെട്ട തലമുറയായി അങ്ങയുടെ സന്നിധിയിൽ വളർന്നു വരുവാൻ കർത്താവേ അവിടുന്ന് കൃപ ചെയ്യേണ്ടതിന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവകൃപയിലെ പൈതലിനെ വളർത്തുവാൻ ആവശ്യമായ എല്ലാ സ്വർഗീയ ജ്ഞാനവും വചനത്തിന്റെ പരിജ്ഞാനവും പരിശുദ്ധാത്മാവിന്റെ നിയോഗവും പ്രിയ മാതാപിതാക്കളുടെ മേൽ അവിടുന്ന് പകരേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് സഭയായി പ്രാർത്ഥിക്കുന്നു. കുടുംബമായവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പൈതലിനെ കരുത്തിൽ ഏറ്റെടുത്ത് ആശീർവദിച്ചത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹത്വം അങ്ങേക്ക്. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ പിതാവേ. ജിയ സറ ജം എന്ന പേരിൽ ഈ തലമുറയിൽ പൈതൽ അറിയപ്പെടും. പൈതലിനെ കുടുംബത്തെ ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയിൽ ബാലശിക്ഷയിലും മധ്യോപദേശത്തിൽ ഈ കുഞ്ഞിനെ വളർത്തി ദൈവനാമത്തിന് മഹത്വം ദൈവസഭയ്ക്ക് പ്രയോജനം സമൂഹത്തിന് അനുഗ്രഹമാക്കുക. നിങ്ങളുടെ പക്കലേൽപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ആശീർവദിക്കുന്നു. Great is thy faithfulness, O God, my Father.
there is no shadow of turning with thee. Thou changest not thy compassions that fail not. As thou hast been, thou forever will be. Great is thy faithfulness, great is thy faithfulness. തലമുറകളെ അനുഗ്രഹിച്ച് അങ്ങയുടെ നാമത്തിന്റെ മഹത്വമാക്കി അതാത് തലമുറകളിൽ അങ്ങയുടെ മഹത്വവും ശക്തിയും അവരുടെ ജീവിതത്തിൽ അവരുടെ തലമുറകളിൽ വെളിപ്പെടുത്തിയ സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട തലമുറയുമായി പ്രിയ ജിജിയും ബീനയും പ്രിയവയലിനോട് ചേർന്ന് അങ്ങയുടെ കൃപാസനത്തിന് മുമ്പിലായിരിക്കുന്ന ഈ നിമിഷത്തിൽ ഞങ്ങൾ സഭയായി ഒരുമിച്ച് ഞങ്ങളുടെ മക്കളെ കുടുംബമായി ഞങ്ങളുടെ സന്നിധിയിൽ കൊണ്ടുവരുന്നു. കഴിഞ്ഞ കാല ജീവിത അനുഭവങ്ങളിൽ അവരുടെ മേലോടുന്ന് പകർന്ന എല്ലാ ദൈവിക അനുഗ്രഹങ്ങൾക്കായും അവർക്ക് നൽകിയ എല്ലാ ദൈവിക ദാനങ്ങൾക്കായും ഞങ്ങൾ അങ്ങയുടെ പുണ്യനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി അനുഗ്രഹിക്കുന്ന യാതിരിക്കുന്ന ദൈവപ്രവൃത്തി കഴിഞ്ഞ നാളുകൾ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയത് കൊണ്ട് ഞങ്ങൾ അങ്ങയുടെ പുണ്യനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ യോഗ്യതകളെ കവിയുന്ന നിലയിൽ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനെന്ന് അനുഭവിച്ചറിയുവാൻ അവിടുന്ന് ഇടവരുത്തുന്നതിനാല് സ്തോത്രം ചെയ്യുന്നു. അവിടെ കുടുംബജീവിതത്തിൽ പിന്നീട് അവിടുന്ന് ധന്യത നൽകി അനുഗ്രഹിക്കപ്പെട്ട പ്രതിഫലത്തെ അവകാശത്തെ ദാനമായി നൽകിയതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ പുണ്യനാമത്തെ വാഴ്ത്തുന്നു. അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി പൈതലിനെ അർപ്പിക്കേണ്ടതിന് തൃപാദപീഠത്തിൽ അങ്ങയുടെ കുഞ്ഞുങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ അങ്ങയുടെ ശാശ്വത ഭുജത്തിലേക്ക് ഈ തലമുറ ഏൽപ്പിച്ചുകൊണ്ട് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാല ജീവിത അനുഭവങ്ങൾ അങ്ങയുടെ മകളുടെ ബലഹീനതകളിൽ ദൈവം പകർന്ന ബലത്തിനായി സ്തോത്രം. തക്കസമയത്ത് കൽപ്പിച്ച ദൈവിക വിടുതലിനായി സ്തോത്രം ചെയ്യുന്നു. ദാനമായി ലഭിച്ച തലമുറയുടെ വേരിന്ന് പകൽ അങ്ങയുടെ തൃക്കരം വയ്ക്കുന്നത് കൊണ്ട് അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഒരു അനുഗ്രഹ വിഷയമായി ഈ പൈതല ദൈവം മാറ്റുന്നത് കൊണ്ട് സ്തോത്രം. അളവറ്റ ദൈവകൃപ പൈതലിനെ പകരുന്നത് കൊണ്ട് സ്തോത്രം. ദൈവിക ജ്ഞാനത്താൽ നിറയ്ക്കുന്നത് കൊണ്ട് സ്തോത്രം. ശമുവേൽ ബാലൻ തിരുമുമ്പിൽ വളർന്നു വന്നപ്പോൾ ഹോവയ്ക്കും മനുഷ്യർക്കും കൊള്ളാകുന്നവനായി വളർന്നതുപോലെ ഈ പൈതൽ വരും ദിവസങ്ങളിൽ തിരുമുമ്പിൽ വളരുമ്പോൾ ഹോവയ്ക്കും മനുഷ്യർക്കും കൊള്ളാകുന്ന അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി വളർന്നു വരുവാൻ അവിടെ നടുവരുത്തുന്ന ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ബാലാരിഷ്ടതകളൊന്നും കൂടാതെ ഈ പൈതൽ ഞങ്ങളുടെ കൃപയുടെ മറവിൽ അവിടുന്ന് മറച്ചുകൊള്ളേണ്ടതിന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അഭിഷക്തനെന്നുള്ള അധികാരത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ പൈതലിനെ അനുഗ്രഹിക്കുകയും അങ്ങയുടെ തൃക്കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ കൃപയിൽ ഈ പൈതലിനെ വളർത്തുവാൻ ആവശ്യമായ എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും അങ്ങയുടെ മക്കളുടെ കുടുംബത്തിന് മേൽ അവിടുന്ന് പകരേണ്ടതിന് കർത്താവേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിന്റെ പ്രമാണത്തിൽ പൈതലിനെ വളർത്തി ദൈവനാമത്തിന്റെ മഹത്വമാക്കുവാൻ നിങ്ങളെ കാര്യങ്ങളിൽ പൈതലിനെ ഏൽപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ആസ് എ ഫാമിലി. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനെ സകല നാം പാടുന്നു. ദൈവം പരിശുദ്ധൻ, സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനെ സകല Thank you.
ദൈവം ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവമായി ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട തലമുറയുമായി അങ്ങയുടെ കൃപാസനത്തിന് മുമ്പിൽ അടുത്തു വന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ ബിജിക്കായി ജിജിക്കായി അവിടുന്ന് ദാനം കൊടുത്ത കുഞ്ഞുങ്ങൾക്കായി അങ്ങയുടെ തിരുനാമത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മക്കളുടെ മുഖത്തെ അവിടുന്ന് ആദരിച്ചല്ലോ, കുടുംബജീവിതത്തെ പിന്നെയും ധന്യമാക്കിയല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ അവർക്ക് നൽകുവാൻ എനിക്ക് പ്രസാദം തോന്നിയത് കൊണ്ട് ഞങ്ങൾ അങ്ങയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മകളുടെ ശരീരത്തിന്റെ ബലഹീനതകളിൽ ദൈവം ബലം പകർന്നല്ലോ, സമയത്ത് അത്ഭുതകരമായ വിടുതൽ നൽകിയല്ലോ. അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ ഏറ്റുവാങ്ങുവാൻ തിരുമുമ്പിൽ അപ്പൈതലുമായി എടുത്തു വരുവാൻ ഞങ്ങളുടെ മക്കൾ കൊടുത്ത മഹാഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവകാശമായി പ്രതിഫലമായി അങ്ങയുടെ മക്കളുടെ പക്കലോട് നേൽപ്പിച്ച ഈ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ സഭയായി ഒരുമിച്ച് ഇന്ന് പകൽക്കാലം അങ്ങയുടെ തൃക്കരത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവേ പ്രാർത്ഥിക്കുന്നു. ഓ അങ്ങയുടെ കരം ഈ പൈതലിന്റെ മേൽ അവിടുന്ന് വെച്ച് ആശീർവദിക്കുന്ന സ്നേഹത്തിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. സ്വർഗീയമായ ജ്ഞാനവും സ്വർഗീയമായ കൃപയും ദൈവികമായ താലന്തുകളും ഈ പൈതലിന്റെ മേൽ അളവ് കൂടാതെ അവിടുന്ന് പകരുന്ന വിശ്വസ്തതയ്ക്കായി ഞങ്ങളങ്ങയുടെ പെരുന്നാമത്തെ വാഴ്ത്തുന്നു. ശമുവേൽ ബാലിനെ പോലെ ഗോവയ്ക്കും മനുഷ്യർക്കും കൊള്ളാകുന്ന അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി വരും ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ വളർന്നു വരുവാൻ ദൈവനാമത്തിന് മഹത്വവും ദൈവസഭയ്ക്കും പ്രയോജനവും ഒക്കെയായി തീരുവാൻ അങ്ങയുടെ തൃക്കരത്തിൽ പൈതൽ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവേ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളുടെ ഹൃദയത്തിന്റെ ആഗ്രഹം പോലെ ഈ പൈതൽ വളർന്നു വരുമ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി ഒരു ധീര പടയാളിയായി ഒരഭിഷക്തനായി അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി അടരാടുവാൻ ഈ പൈതൽ ഞങ്ങളുടെ തൃക്കരത്തിൽ ഉപയോഗിക്കേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് സഭയായി പ്രാർത്ഥിക്കുകയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ പൈതലെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. കർത്താവേ കരം വെച്ച് ആശീർവദിക്കുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം സ്തോത്രം. മുത്തുകുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവരെ അനുഗ്രഹിക്കണമേ, കൃപയിൽ വളരെ പൈതലെ വളർത്തുവാൻ ആവശ്യമായ എല്ലാ സ്വർഗീയ കൃപയും അങ്ങയുടെ മകന് മേലും മകളുടെ മേലും പകരേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അവരെ തൃക്കരത്തിൽ ഏൽപ്പിച്ച് തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, മാതാപിതാക്കളുടെ ആഗ്രഹം പോലെ ദൈവരാജ്യത്തിന് വേണ്ടി ഒരു ധീര പടയാളിയായി പോരാടേണ്ടതിന് ക്രിസ്പിൻ ബിജി വർഗീസ് എന്ന പേരിൽ ഈ തലമുറയിൽ കൊണ്ടറിയപ്പെടും. നിങ്ങളെ ആഗ്രഹം പോലെ ദൈവരാജ്യത്തിന് വേണ്ടി ഒരു പടയാളിയായി ഈ പൈതലിനെ വളർത്തിയെടുക്കുവാൻ ആവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളുടെ മേൽ പകരട്ടെ. അതിനായി പൈതലിനെ നിങ്ങളുടെ കരത്തിൽ തിരികെ പരമേശിക്കുന്നു. തിരുമുമ്പിൽ കൈകളെ മലർത്തി പ്രാർത്ഥന കഴിച്ച ദാവീദിനെ പോലെ അങ്ങയുടെ സന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറയുമായി അടുത്തു വന്ന പ്രിയ ജോയിക്കായി ഡെയ്സിക്കായി അവരുടെ കുടുംബജീവിതത്തിൽ ദാനമായി നൽകിയ തലമുറകൾക്കായി പിതാവേ ഞങ്ങൾ അങ്ങയുടെ പരിണാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളെ അറിഞ്ഞ് ഞങ്ങളെ അവസ്ഥകളെ അറിഞ്ഞ് അതാത് സമയങ്ങളിൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഞങ്ങളെ സഹായിക്കുന്ന ദൈവമെന്ന് അവരുടെ കുടുംബജീവിതത്തിൽ വെളിപ്പെടുത്തിയ മഹാകൃപയ്ക്കായി ഞങ്ങളെ ഇടപെട്ട് നാമത്തെ വാഴ്ത്തുന്നു. അങ്ങയുടെ മകളെ അവിടെ നിർബലപ്പെടുത്തി തക്ക സമയത്ത് അത്ഭുതകരമായ വിടുതൽ നൽകി അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ സ്തോത്രത്തോടെ ഏറ്റുവാങ്ങുവാൻ
അവരെ പ്രാപ്തരാക്കിയ വിശ്വസ്തതയ്ക്ക് ആയി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. കഴിഞ്ഞ മാസങ്ങളുടെ കൃപയിൽ പ്രിയവേദനയും കാത്തു പല അരിഷ്ടതകളുടെയും ക്ലേശങ്ങളുടെയും നടുവിൽ അത്ഭുതകരമായി പരിപാലിച്ച സ്നേഹത്തിനായി ചെയ്യുന്നു. അങ്ങയുടെ ഭജനപ്രകാരം തിരുമുമ്പിൽ സഭയായി അങ്ങയുടെ ശാശ്വത ഭുജത്തിലേക്ക് ഈ പൈതലിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ അണിപ്പെടുത്തരത്തിൽ ഈ പൈതലിനെ ഇന്ന് പകൽ അവിടെ ഏറ്റെടുക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ കൃപയും ദൈവികമായ ജ്ഞാനവും ഉയരത്തിൽ നിന്നുള്ള എല്ലാ താലന്തുകളും ഈ പൈതലിന് മേൽ ദൈവം ധാരാളമായി പകരേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവകൃപയോടെ വരുന്ന ദിവസങ്ങളിൽ പൈതൽ വളർന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്യേണ്ടതിന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ ദൈവകൃപയിൽ മാത്രം ഈ പൈതലിനെ വളർത്തുവാൻ മാതാപിതാക്കളുടെ മേൽ ആവശ്യമായ എല്ലാ ഉയരത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെയും പകരേണ്ടതിന് കർത്താവേ ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. ആശീർവദിക്കുന്നത് അധികാരത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ പൈതലിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കുടുംബമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദിയോട് സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ. ജുലിയാന ജോ അലക്സ് ദൈവജനത്തിന്റെ പ്രമാണം അനുസരിച്ച് ഈ പൈതലിനെ വളർത്തി ദൈവം കാഴ്ചവെക്കുവാൻ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ മേൽ പകരട്ടെ. അതിനായി നിങ്ങളുടെ പക്കൽ പൈതലിനെ ഫലമേൽപ്പിക്കുന്നു. സ്വന്ത ജീവൻ തന്ന സ്നേഹമേ തന്നെ എല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാമ തന്നെ കുഞ്ഞിനെ ഏറ്റു വാങ്ങിക്കൊണ്ട് അവരുടെ വഴിയിലൂടെ പോയി ആ കുഞ്ഞുങ്ങളെ അവരവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയല്ലേ. അവരാരും അവരുടെ കുഞ്ഞിനെ എനിക്ക് തരികില്ല, നിങ്ങൾക്ക് ആർക്കും തരുന്നില്ല. അവരുടെ കുഞ്ഞുങ്ങളെ അവരുടെ വീട്ടിൽ ചേർക്കുന്നതാണ് അവരുടെ സന്തോഷം. ഇതുപോലെ ഒരു പിതാവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അവന്റെ മക്കളായ അമ്മയെ അവന്റെ അടുത്ത് ചേർക്കാൻ സ്വർഗത്തിന്റെ പ്രതീക്ഷ. ഒരു കുഞ്ഞിനെ ദൈവസ്ഥാനം സമർപ്പിച്ചപ്പോൾ ആ മാതാവിന്റെ പിതാവിന്റെ ഹൃദയം തുടിക്കുകയായിരുന്നു, നമ്മൾ ആത്മാവിൽ സന്തോഷിക്കുകയായിരുന്നു. എന്നാൽ സ്വർഗത്തിന്റെ സന്തോഷം എന്താണെന്നറിയാം, നമ്മളൊക്കെ അവിടെ ചെല്ലുന്നതാണ്, നമ്മളൊക്കെ അവിടെ ചെല്ലുന്നത് പ്രതീക്ഷിച്ചു. ഒരപ്പന
നമ്മോട് കാത്തിരിക്കുന്നു. അത് പ്രത്യാശയുള്ള എല്ലാ ദൈവങ്ങളും ഒരുമിച്ച് ദൈവസ്ഥലത്തിൽ എഴുന്നേൽക്കുന്നതാണ്. ആ പാട്ടിന്റെ ചരണങ്ങൾ ഒരുമിച്ച് പാടി നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. എല്ലാവരും ചേർന്ന് കൊടുവിൽ കൊടുവിൽ ഞാൻ ഓ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. വീടിന്റെ മുമ്പിലെത്തും പാടിയിടും ജയഗീതമേ ഞാൻ വന്ന് പാടുക. സമയമായി നമ്മുടെ സ്വന്തം വീട്ടിൽ നാം ചേരുവാൻ സമയമായി നമ്മെ ചേർക്കുവാൻ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയ പിതാവിന് നന്ദിയുള്ളവരായി ഒരിക്കൽ കൂടെ ദൈവങ്ങൾ സ്വാഗതം ചെയ്താൽ എന്തായാലും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് അരുളി ചെയ്തവനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം വിശുദ്ധ സഭായോഗമായി കർത്താവേ നിന്റെ മക്കളായിട്ട് ഞങ്ങൾക്ക് അവിടുത്തെ പാദപീഠ എടുത്തു വരുവാൻ കർത്താവെ അങ്ങനെ ആരാധിക്കുവാൻ ഞങ്ങളെ തന്നെ അവിടുത്തെ കൊള്ളാവുന്ന ആത്മീയങ്ങളാക്കി സമർപ്പിക്കുവാൻ ഇന്ന് പകൽക്കാലം ഞങ്ങളെ സഹായിച്ചതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കടന്നു നേരം മുതൽ അവിടുത്തെ സ്ഥാനം ഞങ്ങളുടെ മതത്തിൽ വ്യാപരിച്ചു കർത്താവേ, വാസ്തവമായിട്ട് അവിടുത്തെ ശക്തി ഞങ്ങൾ അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിച്ചു. അവിടുത്തെ ശബ്ദം ഞങ്ങൾ കേൾക്കുവാൻ ഞങ്ങൾക്കിടയാക്കി കേൾപ്പിച്ച ആലോചനകൾക്കായിട്ട് നല്ല ആലോചനകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. പാടുവാൻ പ്രാർത്ഥിപ്പാൻ ഒക്കെ നിങ്ങളെ സഹായിച്ചു കർത്താവേ,
ആത്മസന്നിധിയിലെ സന്തോഷം അനുഭവിച്ച് അങ്ങേ ആരാധിക്കുവാൻ വീണ്ടും ഒരു പകൽക്കാലം കൂടെ ഞങ്ങൾക്ക് വേർതിരിച്ചു തന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കേൾപ്പിച്ച നല്ല ആലോചനകൾ കാഴ്ച ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അതിനു മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. അതല്ലേ രാവിലെ തോറും നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കണമെന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയുവാൻ ഇന്ന് പകൽക്കാലം ആത്മ നിറവിൽ അങ്ങേ ആരാധിച്ച് ജയമെടുക്കുവാൻ നീ ഞങ്ങളെ സഹായിച്ചത് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. അല്ലല്ലേ കർത്താവിന്റെ അഭിഷിക്തന്മാരെ ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവേ നീ ഉപയോഗിച്ചു. പകർന്ന ആത്മീയ അനുഗ്രഹങ്ങൾക്കായിട്ട് ആത്മീയ അഭിഷേകത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നീയോടെ സ്തുതിക്കുന്നു. അടികൾക്ക് ഒന്നിച്ച് അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ യഹോവ നല്ലവനല്ലോ അവന്റെ ദയനീകമുള്ളതെന്ന് ഒന്നിച്ചു പറയുവാൻ നീ നല്ല ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ത്രികരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഇന്ന് പകൽക്കാല വിശേഷാലയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ സ്തോത്രം. അല്ലേലൂയ. പൈതങ്ങളുമായിട്ട് കർത്താവേ തിരുസന്നിധിയിൽ അടുത്തു വന്ന് അവരെ നിന്റെ മുമ്പിൽ സമർപ്പിച്ച ആറ് കുടുംബങ്ങളെ വിശേഷാൽ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അല്ലേലൂയ കർത്താവേ. അവരെ പൈതങ്ങളെ പത്യോപദേശത്തിൽ ദൈവസ്നേഹത്തിൽ വളർത്തിക്കൊണ്ട് വരുവാൻ കർത്താവ് വീണ്ടും സഹായിക്കേണ്ടതായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കളുടെ ഹോമ തരുന്ന അവകാശവും കർത്താവേ ഉദരഫലം നീ തരുന്ന പ്രതിഫലവും തന്നെയെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. അല്ലേലൂയ. നിന്റെ യൗവനത്തിലെ മക്കൾ അല്ലേലൂയ കർത്താവേ വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയെന്ന് ഞങ്ങൾ തിരുവചനത്തിൽ വായിക്കുന്നു. അല്ലേലൂയ. ദൈവരാജ്യത്തിന് മഹത്വത്തിനായിട്ട് അങ്ങനെ നാമത്തെ ഉയർത്തുവാനായിട്ട് അവർ വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെ ഉപയോഗിക്കപ്പെടേണ്ടതായിട്ട് അടികളൊന്നുകൂടെ കർത്താവേ സഭയായിട്ട് അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആറുപേരെയും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. അല്ലല്ലേ കർത്താവേ. ആത്മീയ നിറവിൽ ഞങ്ങളെ നിറച്ചു. അല്ലല്ലേ കർത്താവേ. അവിടുത്തെ നാമത്തിന് മഹത്വമായി നിൽക്കുവാൻ വീണ്ടും ഞങ്ങളെ ഉപയോഗിച്ചായിട്ട് കർത്താവിന്റെ അഭിഷിക്തന്മാരെ കർത്താവ് അഭിഷേകം ചെയ്തതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അടികൾക്ക് ഒന്നിച്ച് അവിടുത്തെ സന്നിധിയിൽ എടുത്തു വരുവാൻ ഞങ്ങളെ സഹായിച്ചതിനാൽ ഞങ്ങൾ നിന്നെ വീണ്ടും സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും കർത്താവെ നീ സഹായിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വിശേഷാൽ പുതുമുഖങ്ങളായി, മാതാപിതാക്കളായി, സഹോദരി സഹോദരങ്ങളായി, ബന്ധുമിത്രാദികളായി ഒക്കെ കടന്നു വന്നവരെ ഒരിക്കൽ കൂടെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഒന്നിച്ച് ഞങ്ങൾക്ക് ലഭിച്ച കൂട്ടായ്മയ്ക്കായിട്ട് അങ്ങയുടെ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളെ തന്നെ കണ്ടുണരുവാനും മടങ്ങി വരുവാനും ദാസ്ഥാനപ്പെടുവാനും അല്ലെങ്കിൽ കർത്താവേ കാഹളം ധ്വനിക്കുമ്പോൾ കൈവിടപ്പെട്ടു പോകുന്നതിനിടയായി തീരാതെ അല്ലെങ്കിൽ കർത്താവേ വരവിന്റെ പ്രത്യാശയിൽ പുതുക്കപ്പെട്ട് മടങ്ങി പോകുവാനികളെ സഹായിക്കുന്നതിനാൽ ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. കർത്താവേ ശേഷം നടക്കുന്ന വൈപ്പിക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളോടെ അവിടുത്തെ സന്നിധിയിലായിരിക്കുവാൻ നീ ഞങ്ങളെ വീണ്ടും സഹായിച്ചാട്ട്. മധ്യാഹ്നത്തിന് ശേഷം നടക്കുന്ന പ്രാർത്ഥനകൾക്കായിട്ട് സഭായോഗങ്ങൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. വസ്തുതാൽ ഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം എന്ന് പറയുവാൻ, കർത്താവ് ഉണ്ടാക്കിയ ദിവസം എന്ന് പറയുവാൻ ഞങ്ങൾ വീണ്ടും സഹായിച്ചാട്ട്. കർത്താവേയുടെ സന്നിധികൾ വീണ്ടും ഇരിക്കുന്നു. പ്രാർത്ഥനയുടെ നന്ദി ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്നേശുപ്പിച്ചതിന് നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കരുണയോട് കേൾക്കണം. സ്വർഗ്ഗത്തിലെ പിതാവേ, ആമേൻ. നമ്മുടെ കർത്താവും പ്രിയരക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഏവരോടും വിശേഷാൽ ദൈവസന്നിധിയിൽ തങ്ങളുടെ തലമുറകളെ സമർപ്പിച്ച പ്രിയ കുടുംബങ്ങളോടും കുഞ്ഞുങ്ങളോടും നമ്മുടെ കർത്താവിന് രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ജയം നൽകിയ കർത്താവിന് നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.